ഇപ്പൊ എന്താ ചെയ്യുക? ഇനി ശ്രുതിയുമായിട്ടുള്ള വിവാഹം നടക്കില്ലെന്ന് പറയാൻ പറ്റില്ല. ആ ഫോട്ടോയുടെ കാര്യം എടുത്തിടാനും പറ്റില്ല. ഇതിന്റെ പിന്നിൽ ഞാനാണെന്ന് അറിയോ? ആ സെബാസ്റ്റ്യൻ പറഞ്ഞു പിടിക്കപ്പെട്ടാൽ എന്റെ പേര് പറയില്ല എന്ന്. അവനെ വിശ്വസിക്കാമോ? ഞാൻ നല്ല കാശ് കൊടുത്തിരുന്നു. അതിന്റെ പുറത്ത് അവൻ എന്റെ പേര് പറയില്ലെന്നാ തോന്നുന്നത്. എങ്കിലും മനുഷ്യന്റെ കാര്യമല്ലേ, ഏത് സമയത്ത് എങ്ങനെയെന്ന് പറയാൻ പറ്റില്ലല്ലോ. അവനെ അറസ്റ്റ് ചെയ്യുന്നത് ഞാനാണ്, ചോദ്യം ചെയ്യുന്നത് ഞാനാണ്. അതുകൊണ്ട് അമ്മാവും പേടിക്കൊന്നും വേണ്ട. എന്റെ പേരവൻ പറഞ്ഞാൽ നിനക്കത് മുക്കാൻ പറ്റുമല്ലേ? ഞാൻ ശ്രമിക്കാം. ശ്രമിക്കാമോ? എടാ എടാ, നീയും കൂടി അകത്താകുന്ന കേസാ. നിനക്കും എന്നെ ഞാൻ ഇതൊക്കെ ചെയ്തത്. നീ വിവാഹിതരാണെന്നും ശ്രുതി ഒഴിവാക്കാനായിട്ട് ആ കടുങ്കൈ ചെയ്തെന്നും ഒക്കെ നീറ്റി അറിഞ്ഞ അകത്താകും മോനെ. അവൻ അമ്മാവന്റെ പേര് പറഞ്ഞാൽ ഞാനത് മുക്കിക്കൊള്ളാം. പക്ഷേ ചോദ്യം ചെയ്യുന്ന വീഡിയോ ദീപ്തി മേഡത്തിന് അയച്ചു കൊടുക്കണമല്ലോ. അങ്ങനെയാണെങ്കിൽ അവൻ എന്റെ പേര് പറയുകയാണെങ്കിൽ ആ ഭാഗം എഡിറ്റ് ചെയ്യാൻ കൊടുത്താൽ മതി. പ്രതിയെ ദീപ്തി മേഡം വീണ്ടും ചോദ്യം ചെയ്താലോ? അവൻ അമ്മാവന്റെ പേര് പറയില്ലേ? മോനെ, ഹലോ. ഞാനത് ഇറങ്ങി. എല്ലാം റെഡിയാണ്. സെബാസ്റ്റ്യൻ അറസ്റ്റ് ചെയ്യാൻ പോവുക. അമ്മ ധൈര്യമായിട്ടിരിക്കും. അവൻ ഇവിടെ നിന്നും ഇല്ലെന്ന് തോന്നുന്നു. ചുമ്മാ മനുഷ്യനെ മെനക്കെടുത്ത. സാറെന്താ ഒരു താല്പര്യമില്ലാത്ത പോലെ സംസാരിക്കുന്നത്? എനിക്കെന്ത് താല്പര്യക്കുറവ്? ഇവനാരാ, എന്റെ അളിയനോ? എന്താ സാർ? ഞാൻ നിന്നെ അറസ്റ്റ് ചെയ്യാൻ വന്നതാ. എന്താ സാർ കാര്യം? ഈ അശ്ലീല ഫോട്ടോ പോസ്റ്റ് ചെയ്തത് നീയല്ലേ? ഞാനോ? ഞാനല്ല പോസ്റ്റ് ചെയ്തത്. നീ തന്നെയാ പോസ്റ്റ് ചെയ്തത്. അതിന് തെളിവുണ്ട്. കൂടുതൽ തെളിവ് സ്റ്റേഷനിൽ എത്തിയിട്ട് സാറ് തരും. അപ്പൊ നമുക്ക് പോവാല്ലേ? വൺ മിനിറ്റ് സാർ, ഇവന്റെ കമ്പ്യൂട്ടറും മറ്റു ഉപകരണങ്ങളും ഒക്കെ പിടിച്ചെടുക്കണം. കൂടുതൽ തെളിവുകൾ അതിനകത്തുണ്ടാവും. ഇത് തന്നെ അതിന്റെ പരിപാടിയല്ലേ? സാർ, ഞാൻ നിരപരാധിയാണ്. അത് സാറിന് മനസ്സിലാവും. എന്നോട് തന്നെ നീ ഇത് പറയണം. ഹലോ മാഡം. എന്താ വിഷയം? സെബാസ്റ്റ്യനെ അറസ്റ്റ് ചെയ്തോ? അറസ്റ്റ് ചെയ്തു മാഡം. അവന്റെ വീട്ടിലാണ് ഞങ്ങളിപ്പോ ഉള്ളത്. വീട് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുക. കമ്പ്യൂട്ടറും മറ്റു ഉപകരണങ്ങളും പിടിച്ചെടുക്കണമല്ലോ. വെരി ഗുഡ്. പിന്നെ അവനെ വിശദമായി തന്നെ ക്വസ്റ്റ്യൻ ചെയ്യണം. അവൻ എന്തിനിത് ചെയ്തു, ഇതിനു പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടോ എന്നൊക്കെ അറിയണം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചോദ്യം ചെയ്യുന്നത് ഷൂട്ട് ചെയ്യണം. ആ വീഡിയോ എനിക്ക് അയച്ചു തരണം. ഓക്കെ, അയക്കാം മാഡം. ഓക്കെ. ഇവനെങ്ങാനും അമ്മാവന്റെ പേര് പറയൂ. പോകാം സാർ, അടക്കടാ. ഞാനല്ല.
ഈ വീട്ടിൽ താമസിക്കുന്ന ഒരു കുട്ടി ആശുപത്രി കിടക്കുന്നേ. നമുക്ക് പോയി ഒന്ന് കാണണ്ടേ? അല്ലെങ്കിൽ ദീപ്തി മോൾ എന്ത് വിചാരിക്കും? രോഗം വന്ന് കിടക്കുന്നൊന്നും അല്ലല്ലോ, സ്വയം വരുത്തി വെച്ചതല്ലേ. എടി കുഞ്ഞെ, അവിടെ അവസ്ഥ നിനക്കായിരുന്നെങ്കിൽ നീ എന്ത് ചെയ്തേ? എടോ, നമുക്ക് എന്തായാലും ഹോസ്പിറ്റലിൽ പോയി ഒന്ന് കണ്ടിട്ട് വരാം. ഏ, എനിക്കെന്തോ ആ കുട്ടികളെ ആദ്യമേ ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല. ഞാനിങ്ങോട്ട് വരുന്നില്ല. എടോ, തന്റെ ബന്ധത്തിലുള്ള ആർക്കെങ്കിലും എങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ ദീപ്തി മോൾ ഇങ്ങനെ മാറി നിൽക്കുവോ? ദീപ്തി മോൾ തന്നെയായിരിക്കില്ലേ മുമ്പിൽ നിൽക്കുന്നത്? ഈ കുട്ടിക്ക് അങ്ങനെ വലിയ നല്ല സർട്ടിഫിക്കറ്റ് ഒന്നും നിങ്ങൾ കൊടുക്കണ്ട. ഇതെന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. ഇനി ഇത് മറ്റാരെങ്കിലും ചെയ്തതാണെങ്കിൽ തന്നെ അതിലെന്തെങ്കിലും കാരണം കാണത്തില്ലേ? എവിടെയൊക്കെയോ എന്തൊക്കെയോ അപകടം മണക്കുന്നുണ്ട്. ആ കുട്ടി ആത്മഹത്യക്ക് ശ്രമിച്ചു. അതിനെന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ അത് നമുക്കും കൂടെ വിഷമാകത്തില്ലേ? ഇതിന്റെയൊക്കെ പിന്നിൽ നമ്മൾ അറിയാത്ത എന്തൊക്കെയോ നടക്കുന്നുണ്ട്. ആ കുട്ടികൾ എന്തൊക്കെയോ മറച്ചു പിടിക്കുന്നതായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അമ്മ പറയുന്നതിനും കാര്യമുണ്ട്. ദൂരസ്ഥലങ്ങളിലൊക്കെ പഠിച്ച കുട്ടിയല്ലേ, എന്തൊക്കെയോ കെണികൾ ഉണ്ടാവും. എന്റെ മനസ്സ് പറയുന്നുണ്ട് കൃഷ്ണേട്ടാ, ഇതിലും വലുത് എന്തൊക്കെയോ ഈ വീട്ടിലേക്ക് വരാനിരിക്കുക. ഇത് കൂടുതൽ അപകടത്തിലേക്ക് പോകുന്നതിന് മുമ്പേ ആ കുട്ടികളെ ഇതിനകത്ത് നിന്ന് പറഞ്ഞുവിടണം. ദീപ്തി ആ കുട്ടികളെയും കൊണ്ട് ഇങ്ങോട്ട് വരുമ്പോ ഞാൻ ഇത് പറയും. അവരെ ഇവിടുന്ന് ഇറക്കി വിടാൻ പറ്റില്ലെന്ന് ദീപ്തി മോള് പറഞ്ഞാലും. അങ്ങനെ അവൾ എന്നോട് പറയുകയാണെങ്കിൽ ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങും, അത്രയേ ഉള്ളൂ. അത് അടച്ചിട്ട് വേവിക്കടി. ചേച്ചിയെ കാണാൻ അമ്മായി വന്നില്ല എന്നുള്ളത് പോട്ടെ, ഒന്ന് വിളിക്കുക പോലും ചെയ്തില്ല. ദീപ്തേച്ചിയുടെ ബന്ധുക്കളാണെന്ന് അറിഞ്ഞപ്പോ ഇങ്ങനെ. ഇനിയിപ്പോ അമ്മായിയുടെ അനുജന്റെ മക്കളാണ് ഞങ്ങളെന്ന സത്യം അറിഞ്ഞ എന്തായിരിക്കും സ്ഥിതി? ചിലപ്പോ നമ്മളെ തല്ലിക്കൊല്ലും. സ്നേഹക്കുറവൊന്നും ഇല്ല അമ്മയ്ക്ക്, അമ്മയുടെ സ്വഭാവം അങ്ങനെയാ. കുറച്ച് കഴിയുമ്പോ ഒക്കെ ശരിയാവും. ഒരു സന്തോഷ വാർത്തയുണ്ട്. ഫോട്ടോ പ്രചരിപ്പിച്ച സെബാസ്റ്റ്യനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ശ്യാമും സംഘവുമാണ് അറസ്റ്റ് ചെയ്തത്. ശ്യാം എന്നെ ഇപ്പൊ വിളിച്ചിരുന്നു. രണ്ടെണ്ണം കിട്ടുമ്പോ സെബാസ്റ്റ്യൻ ഒക്കെ തുറന്നു പറഞ്ഞോളൂ. എന്റെ ചേച്ചി തെറ്റുകാരിയല്ലെന്ന് ഇനിയെങ്കിലും എല്ലാവരും മനസ്സിലാക്കട്ടെ. എന്റെ ഫോട്ടോ പ്രചരിച്ചു കഴിഞ്ഞില്ലേ, ഞാൻ അപമാനിക്കപ്പെട്ടില്ലേ? പ്രതി പിടികൂടിയെങ്കിലും സത്യം എല്ലാരും മനസ്സിലാക്കണമെന്നില്ല. സമൂഹത്തിന്റെ മുന്നില് ഞാൻ തെറ്റുകാരി തന്നെയാണ്. മറ്റുള്ളവരും നമ്മളെ കുറിച്ച് എന്ത് വിചാരിക്കും എന്നുള്ള ചിന്ത വേണ്ട. അങ്ങനെ ചിന്തിച്ചാ നമുക്ക് ഒരു കാര്യവും ചെയ്യാൻ കഴിയില്ല, ജീവിക്കാനും പറ്റില്ല. നിന്റെ ഭാഗത്ത് തെറ്റില്ല, മറ്റുള്ളവർ എന്ത് കരുതുമെന്ന് നീ പിന്നെ എന്തിനു ഭയപ്പെടണം? നീ തെറ്റുകാരിയല്ലെന്ന് ശ്യാമിനും ബോധ്യപ്പെട്ടു. മറ്റുള്ളവർ പറയുന്നതിനെ കുറിച്ചല്ല, നിങ്ങളുടെ വിവാഹത്തെ കുറിച്ച് ചിന്തിക്ക. മുറിവുകളൊക്കെ ഉണക്കിയിട്ട് നമ്മൾ ഇവിടെ നിന്ന് പോവാം. കയ്യിലേറ്റ മുറിവ് മാത്രമല്ല, മനസ്സിനേറ്റ മുറിവ് ഉണക്കണം. ആത്മഹത്യ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ശ്രുതിയല്ല, ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ശ്രുതിയായിട്ട് വേണം വീട്ടിലേക്ക് പോവാൻ. കേട്ടോ, മറക്കേണ്ടത് മറക്കുക തന്നെ വേണം ശ്രുതി. ഞാൻ മറക്കാം.
പക്ഷെ നമ്മുടെ വീട്ടുകാരും നാട്ടുകാരും മറക്കൊന്നും തോന്നില്ല. പ്രത്യേകിച്ച് അമ്മായി, എനിക്ക് പേടിയുണ്ട് ചേച്ചി. ഏയ് ശ്രുതി, മീരയോട് ഇതെങ്ങനെ പറയും? അതോർത്ത് ഇന്നലെ രാത്രി ഒരുപോലെ കണ്ണടച്ചില്ല ഞാൻ. കോടതിയിൽ എത്രയോ കള്ളക്കേസുകൾ വാദിക്കുന്ന വക്കീലായി പറയുന്ന നാണക്കേട് തന്നെ. ജഡ്ജിയുടെ മുന്നിൽ നിൽക്കുന്നതിൽ എനിക്ക് പേടിയില്ല, പക്ഷേ ഒരു പെണ്ണിന്റെ മുന്നിൽ. ചുമ്മാ അതല്ല ആദ്യത്തെ ഭാര്യ തന്നെ ഡിവോഴ്സ് ചെയ്തിട്ട് പോയത്. എടാ, നീയല്ലേ പറഞ്ഞത് കോളേജിൽ പഠിക്കുമ്പോഴേ മീരയോട് ഇഷ്ടം തോന്നിയിരുന്നുവെന്ന്? അന്ന് മിണ്ടേം പറയൊന്നും ചെയ്തില്ലേ? ഇല്ല, ദൂരെ നിന്ന് നോക്കിയിട്ടേ ഉള്ളൂ. ഇഷ്ടം മനസ്സിലായിരുന്നു, പുറത്ത് പറഞ്ഞില്ല. പലതവണ പറയാനായിട്ട് ചെന്നു, പക്ഷേ മുമ്പിലെത്തിയപ്പോൾ ഒരുതരം വിയർപ്പും മുട്ടുവിറയിലും. ഓഹ്, കോളേജിൽ നിന്ന് ഇറങ്ങിയ ശേഷം അവളെ കാണുന്നത് പിന്നെ ഇപ്പോഴാ. ഏതായാലും അവള് വരുമെന്ന് പറഞ്ഞല്ലേ, വരട്ടെ. എന്തിനാ കാണണമെന്ന് പറഞ്ഞെന്ന് അവൾ ചോദിക്കും. അപ്പൊ പറയാം, എനിക്ക് നിന്നെ പണ്ടേ ഇഷ്ടമായിരുന്നു, ഇപ്പോഴും ഇഷ്ടമാണ്, വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു, നിനക്ക് സമ്മതമാണെങ്കിൽ അറിയിക്കാന്ന്. സമ്മതം അല്ലെങ്കിലോ? നാണക്കേടല്ലേ, അവളാട്ടോ. ഒറ്റ വീക്ക് വെച്ചെന്നാണുണ്ടല്ലോ. എടാ, എന്തിനാടാ നീ മീശയും വെച്ചോണ്ട് നടക്കുന്നത്? ഇന്നത്തോടെ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം. കോളേജ് പഠിച്ചിരുന്ന കാലത്തേതുപോലെ മനസ്സിൽ വെച്ചോണ്ട് നടക്കാനാണ് തീരുമാനമെങ്കിൽ പിന്നെ എന്നെ വിളിക്കണ്ട. നീ അവളോട് പറയൂ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെന്ന്. നിനക്ക് വേണ്ടി ഞാൻ അവളെ വിവാഹം കഴിക്കണം? അങ്ങനെയല്ല, എനിക്ക് വേണ്ടി നീ അവളോട് സംസാരിക്കുമോന്ന്. ഇല്ല, നീ തന്നെ അങ്ങ് പറഞ്ഞാ മതി. ആ, മീര വന്നല്ലോ. എന്തിനാ വക്കീൽ സർ കാണണമെന്ന് പറഞ്ഞു? എന്താ രണ്ടുപേരും കൂടി? മീര ഇരിക്കേ. എന്താ സാർ കുടിക്കാൻ എടുക്കേണ്ടത്? മൂന്ന് നാരങ്ങ വെള്ളം. അത് വേണ്ട, മൂന്ന് ഓറഞ്ച് ജ്യൂസ് ആയിക്കോട്ടെ. ഓക്കെ, മീരയ്ക്ക് പ്രശ്നമില്ലല്ലോ. ഇല്ല, സഹദേവന് വേണ്ടി സംസാരിക്കാൻ വന്നതാണോ നിങ്ങള്? അതിനു വേണ്ടി എന്നെ വിളിപ്പിച്ചതാണോ? ആ നാർക്ക് വേണ്ടി ആര് സംസാരിക്കും? പിന്നെന്തിന് എന്നോട് വരാൻ പറഞ്ഞേ? ആ പിന്നെ എന്തൊക്കെയുണ്ട് മീര വിശേഷങ്ങൾ? പഴയ കോളേജ് ജീവിതമൊക്കെ ഓർക്കുന്നുണ്ടോ? അതൊക്കെ മറന്നില്ലേ. ഞാനന്ന് കോളേജിലെ ഹീറോ ആയിരുന്നു, മിമിക്രിയൊക്കെ അവതരിപ്പിക്കാറുണ്ടായിരുന്നു. മീര കണ്ടിട്ടില്ലേ? ഓ, പ്രഭാതം പൊട്ടിവിടരുന്നതും ട്രെയിൻ പോകുന്നതും പൂജകാരനെയൊക്കെ അല്ലേ അവതരിപ്പിച്ചിരുന്നെ? ഞാൻ ഓർക്കുന്നുണ്ട്. പറയാം പറയാം. ഒരു അജയൻ ഉണ്ടായിരുന്നു അന്ന്, അവനായിരുന്നു സ്റ്റാർ. നന്നായിട്ട് മിമിക്രി ചെയ്യുമായിരുന്നു. അതെ അതെ. സർജു, അല്ല എന്നോട് എന്തിനാ വരാൻ പറഞ്ഞെന്ന് പറഞ്ഞില്ല? അന്ന് കോളേജ് യൂണിയൻ ചെയർമാനായിരുന്ന സജീവൻ ഇപ്പൊ MLA ആണ്, അറിയോ? ആ അറിയും. നിർത്തട, കുറെ നേരമായി തുടങ്ങിയിട്ട്. നീ ഇവളെ വിളിച്ചു വരുത്തി എന്തിനാന്ന് പറയടാ. എന്താ സുശീലൻ സാറേ? പണ്ട് കോളേജ് പഠിക്കുന്ന കാലത്തെ ഇവന് തന്നോട് പ്രേമമായിരുന്നു.
നാണം കൊണ്ട് അന്നത് പറഞ്ഞില്ല. ഇപ്പൊ ആണെങ്കിൽ അത് വീണ്ടും തുടങ്ങി. തന്നെ കണ്ടപ്പോ അത് മുള പൊട്ടി. താൻ ഏതെല്ലാം ഡിവോഴ്സ് ചെയ്യാൻ പോവല്ലേ, തനിക്കൊരു ജീവിതം വേണ്ടേ? തന്നെ ഇവന് വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ട്, അത് പറയാനാ വിളിപ്പിച്ചത്. സുശീലൻ വക്കീലിന് വേറെ ഭാര്യയില്ലേ? അതെ, അത് ഡിവോഴ്സായി. അവൾ അവളുടെ പാട്ടിന് പോയി. മീരയ്ക്ക് ഇഷ്ടമാണെങ്കിൽ നമുക്ക്. മീരയുടെ ഡിവോഴ്സ് വേഗം നടക്കും, ഞങ്ങൾ ഫാസ്റ്റാക്കാം. പിന്നെ വിവാഹം കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ലല്ലോ. എനിക്ക് പ്രശ്നമൊന്നുമില്ല, എങ്കിലും ഒന്ന് വീട്ടിൽ ചോദിക്കണമായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ വക്കീൽ സാറിനെ വിളിക്കാം, മിക്കവാറും വീട്ടുകാർ സമ്മതിക്കും. ഏതായാലും രാത്രി വാട്സാപ്പിൽ കാണും, നമ്പർ എൻ്റെ കയ്യിൽ ഉണ്ടല്ലോ. എന്നാ പിന്നെ ഞാൻ പോട്ടെ. ഓക്കെ. കണ്ടോ, ഇത്രയേ ഉള്ളൂ കാര്യം. ഇതൊരുമാതിരി മോഷണ കേസിലെ പ്രതികളെ പോലെ. ഇപ്പോഴാ എനിക്ക് ശ്വാസം ഒന്ന് നേരെ വീണത്. കോളേജ് നഷ്ടപ്പെട്ടത് കൂൾ ബാറിൽ നിന്ന് തിരിച്ചു കിട്ടിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇനി എത്രയും പെട്ടെന്ന് സഹദേവന്റെ ഇവളുടെയും ഡിവോഴ്സ് നടത്തണം. കൗൺസിലിംഗ് നടത്തി ഏതായാലും രണ്ടുപേരും ഒന്നാവുന്ന ലക്ഷണമില്ല. വേറെ പിരിയുന്നതാ നല്ലതെന്ന് നീ റിപ്പോർട്ട് കൊടുക്കണം. അതൊക്കെ ഞാൻ ചെയ്തോളാം. സർ, ഇവൻ ഉപയോഗിച്ച് സിസ്റ്റം പരിശോധിക്കണം. രണ്ട് ദിവസമെങ്കിലും വേണ്ടി ഒരു റിസൾട്ട് കിട്ടാൻ. ഇവനാണ് പ്രതി എന്ന കാര്യം ഉറപ്പാണ്, എങ്കിലും കൂടുതൽ തെളിവ് നമുക്ക് വേണമല്ലോ. ഇവൻ രക്ഷപ്പെടരുത്. ബിജു ചെല്ല്, ഇവനെ കൊണ്ട് തന്നെ തത്ത പറയിക്കുന്ന പോലെയെല്ലാം ഞാൻ പറയിച്ചോളാം. ഇവൻ്റെ നാക്ക് തന്നെയാണ് പ്രധാന തെളിവ്. സർ ഓക്കെ. ഇവൻ അമ്മാവന്റെ പേര് പറയൂ. സർ, ഫോണില് വീഡിയോ പിടിക്കണ്ടേ? ദീപ്തി മാഡത്തിന് അയച്ചു കൊടുക്കണ്ടേ? വേണം. താൻ പോയിട്ട് ആ പ്രശാന്തിനോട് വരാൻ പറ. പ്രശാന്ത് ആവുമ്പോ ഇവൻ സത്യം പറഞ്ഞാലും കുഴപ്പമില്ല. സർ, ഇവന്റെ മൊഴിയൊന്ന് ഷൂട്ട് ചെയ്തേക്ക്. വീഡിയോ കറക്റ്റ് ആണോ നോക്ക് സർ. ഇനി പറ, എന്തിനാണ് ശ്രുതി എന്ന പെൺകുട്ടിയെയും പ്രജിത്ത് എന്ന യുവാവിന്റെ ഫോട്ടോയും കൃത്രിമമായി ഉണ്ടാക്കിയത്? ഞാനങ്ങനെ ചെയ്തിട്ടില്ല സർ. പിന്നെ ആരാടാ, പിന്നെ ആരാടാ ചെയ്തേ? ഞങ്ങളുടെ സൈബർ സെൽ അന്വേഷണം നടത്തി കൃത്യമായ തെളിവ് ശേഖരിച്ചിട്ടുണ്ട്. ആ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നിന്നെ പൊക്കിയത്, അല്ലാതെ സംശയത്തിന്റെ ബലത്തിലല്ല. നീയാണത് ചെയ്തതെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എങ്കിലും നിന്റെ നാവിൽ നിന്ന് തന്നെ എനിക്കത് കേൾക്കണം. അതുകൊണ്ടാ ചോദിക്കുന്നത്. നിനക്കറിയടാ, നീ കരിവാരി തേച്ച പെൺകുട്ടി ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെണ്ണാണ്. അവൾ എന്ത് തെറ്റാണ് നിന്നോട് ചെയ്തത് പറയടാ. ആ പാവം നിന്നോട് എന്ത് തെറ്റ് ചെയ്തു? സർ, എന്നെ ഉപദ്രവിക്കരുത്. ഞാൻ തന്നെ അത് ചെയ്തത്. എന്നെ ഉപദ്രവിക്കരുത്. എന്തിനാണ് അത് ചെയ്തത്? ശ്രുതിയെ നിനക്ക് നേരത്തെ പരിചയമുണ്ടോ? ഇല്ല. പ്രജിത്തുമായി എനിക്ക് ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു, അവനോടുള്ള പ്രതികാരം തീർത്തതാ. ശ്രുതിയുടെ ഫോട്ടോ നിനക്ക് എവിടെ കിട്ടി? ഫേസ്ബുക്കിൽ നിന്ന്. എന്റെ ഒരു ഫ്രണ്ടിന്റെ ഫ്രണ്ട് ലിസ്റ്റിൽ ശ്രുതി ഉണ്ടായിരുന്നു. ഇവനാള് കൊള്ളാലോ. അമ്മാവനെ രക്ഷിക്കാൻ ഇവൻ ശ്രമിക്കുകയാണ്, അപ്പോ ഇവനെ വിശ്വസിക്കാം. അതായത് പ്രജിത്തിനോടുള്ള വൈരാഗ്യം തീർക്കാൻ
നീ ഫോട്ടോ കൃത്രിമമായി ഉണ്ടാക്കി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു. അതെ. ഇതിന്റെ പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടോ? ഉണ്ടോന്ന്? അവൻ സ്നേഹം കാണിച്ചാലും ഇല്ലെങ്കിലും ആ പിള്ളേരെ ഞാൻ ഇതിനകത്ത് വാഴിക്കില്ല കൃഷ്ണേട്ടാ. ഇവളുമാര് രണ്ടും പറയുന്നത് നോണയാ. ഈ രണ്ട് പെമ്പിള്ളേരും പെരും കള്ളികളാണ്.